ഹലോ ഡിയസ്, നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ ഒറ്റപ്പാലം കിഴൂർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കിഴൂർ, അനങ്ങൻമല, കൂനൻമല, അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ ഒരു വിത്ത് എല്ലാം കണ്ടിരുന്നു. ആ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞു കിഴൂർ പ്രസിദ്ധമായ കുറച്ച് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും കൂടി. അതെന്താണെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. അപ്പോൾ തന്നെ നമ്മൾ കീഴൂർ മന രവി നമ്പൂതിരി പുള്ളിയുടെ കുറേ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി. അതിനൊരു നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി, സന്തോഷം. ഒറ്റപ്പാലത്ത് ഓരോ മലകൾക്കും ഓരോ മിത്തുണ്ട്. മലകൾക്കേ മിത്തുണ്ടാകുമ്പോൾ അമ്പലങ്ങൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ അമ്പലങ്ങൾക്കും ഓരോ മിത്തുണ്ട്. ഏകദേശം 4 അമ്പലത്തോളം നമ്മളിന്ന് കാണാനുണ്ട്. നീലക്കൊടുവേളി ഔഷധമായിട്ട് കൊടുക്കുന്ന ഒരു അമ്പലം വരയ്ക്കും കിഴൂരുണ്ട്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കിഴൂർ കാളികാവാണ്. ദേവീക്ഷേത്രമാണ്. മുന്നേ കാലങ്ങളിൽ ഇവിടെയുള്ളവർ പ്രാർത്ഥിക്കാൻ പോയിരുന്നത് പൂക്കോട്ട് കാളികാവ് പറഞ്ഞൊരു ക്ഷേത്രമാണ്. അത് കൂനൻമലയ്ക്ക് അപ്പുറമാണ്. അപ്പോൾ ഈ മല കയറി ഇറങ്ങി വേണം പോവാൻ. ഒരു ഇടത്തെ അനുനിത്തി നിവേദിയായിട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വിശ്രമിക്കാനായിട്ട് ഒരു മരച്ചോട്ടിലിരുന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചു, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മല കയറി ഇറങ്ങണ്ടാലോ, പ്രാർത്ഥിക്കാൻ എളുപ്പമായല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞ് അവർ യാത്ര തുടരാൻ വേണ്ടിയിട്ട് ആ നിവേദ്യം ആ ഒരു മരച്ചോട്ടിലെ വെച്ചിട്ടായിരുന്നു. ആ നിവേദ്യം എടുത്തപ്പോൾ ആ നിവേദ്യ പാത്രം വന്നില്ല, അവിടെ തന്നെ ബലമായി പിടിച്ചിരുന്നു. അവർക്കത് അതിശയം തോന്നിയിട്ട് പണിക്കരെ വെച്ച് പ്രശ്നം നോക്കിയപ്പോൾ ഇവിടെ ഒരു ദേവിയുടെ പ്രസൻസ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ അമ്പലം കിഴൂർ കാളികാവ് അവിടെ പണിതത്. അപ്പോൾ പൂക്കോട്ട് കാളികാവും കിഴൂർ കാളികാവും ഇടത്തേ നിത്യമരായി, അതാണ് അവരുടെ വിശ്വാസം. മീനം 8-നാണ് ഇവിടെ പൂരം നടക്കാറ്. അതൊരു ഗംഭീര പൂരം തന്നെയാണ്. ഏകദേശം 25 ആനകൾ ഉണ്ടാവും പൂരത്തിന്. ധാരികാവധം പാട്ടുണ്ട്. ധാരികനെ വധിക്കാൻ പരമശിവൻ്റെ തൃക്കണ്ണെന്ന് ജനിച്ച ഒരു അവതാരമാണ് ഭദ്രകാളീ ദേവി. ഭദ്രകാളീ ദേവിയുടെ ഉത്തമത്തിലാണ് നമുക്ക് ഈ കാളികാവിൽ ദേവി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതാണ് ശ്രീമൂലസ്ഥാനം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ നിവേദ്യ പത്രം വെച്ചൊരു മരച്ചോട് എടുത്തിട്ട് കിട്ടിയില്ലായിരുന്നു, അതിവിടെയാണ് സ്ഥലം. കീഴൂർ മേലൂർ ഉള്ള ജനങ്ങൾക്ക് ഉള്ള ഏക കാളികാവാണ്. അതുകൊണ്ട് തന്നെ പൂരം ഗംഭീരമായിട്ട് തന്നെ നടത്താറുണ്ടായിരുന്നു. ഈ കാണുന്നത് കൂത്തുമാടാണ്. കൂത്തുമാടെന്ന് പറയുമ്പോൾ പൂരം നടക്കുന്ന സമയത്ത് പാവക്കൂത്തുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത്. ഈ കൊറോണ കാരണം കൊണ്ട് 2 വർഷമായിട്ട് വലിയ ആവേശമില്ല. ഇനി വരുന്ന വർഷങ്ങളെങ്കിലും ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതും പോയി വീഡിയോ നമുക്ക് ചെയ്യാമല്ലോ. ഇതാണ് അമ്പലത്തിൻ്റെ അമ്പലക്കുളം. ചെറിയ കുളമാണെങ്കിലും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കൽപ്പടമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ കിഴൂർ കാളികാവിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നമുക്കിനി അടുത്ത് പോകാനുള്ളത് ഒരു അയ്യപ്പൻകാവാണ്. സാധാരണ അയ്യപ്പൻ്റെ അമ്പലങ്ങളൊക്കെ ഒരു ഹൈറ്റിലാണ് ഉണ്ടാവുക. ഇത് സാധാരണ ഭൂമി മട്ടത്തിന് കുറച്ച് താഴെയാണ് ഉണ്ടാവുക. ഏകദേശം 500-ൽ കൂടുതൽ വർഷം പഴക്കമുള്ളൊരു അമ്പലമാണിത്. കിഴൂർ കാളികാവിന് മുന്നേ ഉള്ള അമ്പലം കൂടിയാണിത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശാസ്താവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം കല്യാണങ്ങളും നടക്കാറുണ്ട്. ഏക പ്രതിഷ്ഠയാണ്, ശാസ്താവ് മാത്രമേ ഉള്ളൂ. വേറെ ഉപദൈവങ്ങളോ അങ്ങനെയൊന്നുമില്ല. ബ്രാഹ്മണ പൂജയാണ് ഇവിടെ നടക്കാറ്. ബ്രഹ്മരക്ഷസ് കൂടി ഇവിടെയുണ്ട്. നമുക്കിനി പോകാനുള്ളത് കൊടുങ്കാളി വീരഭദ്രൻ ക്ഷേത്രമാണ്. കാളിയുടെ സഹോദരനാണ് വീരഭദ്രൻ. ധാരികനെ വധിക്കാനാണ് ഭദ്രകാളി അവതാരം എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധാരികനെ കഴുത്തറുത്ത് കൊല്ലണം. കഴുത്തറുത്ത് കൊല്ലുമ്പോൾ ഒരു ചോര നിലത്ത് വീണ അതിൽ നിന്ന് 100 അസുരന്മാരുണ്ടാവും.
അങ്ങനെ ഓരോന്നിനെയും കൊന്നു 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 കൊന്നിട്ട് ആ ചോര കുടിച്ചു കുടിച്ചിട്ടാണ് ഭദ്രകാളി ദാരികനെ വധിക്കുന്നത്. അപ്പോൾ ഈ തലവെട്ടിയതിൻ്റെ തലയെല്ലാം മാലയായിട്ട് കഴുത്തിലിട്ടുണ്ട്. കുടൽമാലയും കഴുത്തിലിട്ടിട്ട് അങ്ങനെ ഒരു രൗദ്രഭാവമാണ് കൊടുങ്കാളിക്ക് ഉള്ളത്. അതിൻ്റെ മിത്ത് ഫോളോ ചെയ്യുന്ന കണക്കിന് എല്ലാ വർഷവും മാർച്ച് 21-22 തീയതികളിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. കാലത്ത് ഉദ്യമത്തിൽ പൂജകൾ സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ആട് കോഴി ബലി കൊടുക്കുന്നുണ്ട്. പിന്നെ കോമരം തുള്ളലുണ്ട്. ഇവിടെ കോമരം തുള്ളുന്ന ആളുടെ പേര് രാജകുമാർ. പുള്ളിയുടെയാണ് അമ്പലം. പുള്ളി തന്നെയാണ് ഇനി ഒരു അമ്പലത്തിൻ്റെ സെക്രട്ടറി. അത് ഞാൻ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും പുള്ളി കൽപ്പനയും കൊടുക്കുന്നുണ്ട്. കൽപ്പന കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് പുള്ളിയുടെ ഉമ്മർത്ത് പോയി നിന്നാൽ, കോമരത്തിൻ്റെ ഉമ്മർത്ത് നിന്നാൽ തുള്ളിയിട്ട് നമ്മളെന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണമെന്ന് പുള്ളി പറയും, നടക്കുമോ ഇല്ല എന്നുള്ളതോടി പറയും എന്നാണ് അവിടുത്തെക്കാരുടെ വിശ്വാസം. അത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം, അവർ ഒരാൾ പറഞ്ഞ അനുഭവം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദാരികനെ വധിച്ചു എന്നുള്ളത് പറഞ്ഞതിന് ഒരു വാഴയിനെ ദാരികനെ സങ്കല്പിച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് അതിനെ വെട്ടി എടുക്കുന്നുണ്ട്. അതോടെയാണ് ഫംഗ്ഷൻ അവസാനിപ്പിക്കുന്നത്, ഉത്സവം അവസാനിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ പന്തീരാഴി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് ചൂട് പായസം, കോമരം വെറും കൈകൊണ്ട് എടുത്തിട്ട് അവിടെ വിശ്വാസികൾക്ക് കൊടുക്കും. അവർ വെറും കൈ കൊണ്ട് തന്നെ എടുത്തു തരും, നമ്മളത് ഇലയിലല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റില്ല, അത്രയും ചൂടവിടെയാണ് അത് തരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ പോണത്. ഇതാണ് ഞാൻ പറഞ്ഞ കോമരം. പുള്ളിയുടെ പേരാണ് കോമരം എന്നുള്ള വ്യക്തി. പുള്ളിയുടെ പേരാണ് രാജകുമാർ, ബാബു എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇനി അടുത്ത് പോകാനുള്ളത് മൂന്നുമൂർത്തി ക്ഷേത്രമാണ്. ഇതാണ് മൂന്നുമൂർത്തി ക്ഷേത്രം. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് അങ്ങനെ മൂന്ന് ദൈവങ്ങളെയും ഒന്നിച്ചൊരിടത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ അപൂർവമായ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ഇതെന്ന് നമുക്ക് പറയാം. ഓം നമോ ബ്രഹ്മണേ ശങ്കരനാരായണ എന്ന മൂലമന്ത്രം ആണ് ഇവിടുത്തെ പ്രത്യേകത. ഇങ്ങനെ ഈ മൂന്ന് ദൈവങ്ങളെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പലം വളരെ ചുരുക്കമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നീലക്കൊടുവേളി. നീലക്കൊടുവേലി എന്ന് പറയുന്നത് മരുന്നാണ്. അതിൻ്റെ വേരാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു വിഷവും കൂടിയാണ്, അധികമായിട്ട് സേവിച്ച വിഷമാണ്. അത് മരുന്നായിട്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ വർഷം വർഷം അത് കൊടുത്തു വരുന്നുണ്ട് മരുന്നായിട്ട്. കുറച്ച് കഴിച്ചാൽ തന്നെ സെഡേറ്റീവ് ആവുമെന്നാണ് പറയുന്നത്, മയക്കം വരുന്ന ഒരു ഫീൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഈ കാണുന്നതാണ് നീലക്കൊടുവേളി പറയുന്നത്. ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കുക. ഇതിൻ്റെയും സെക്രട്ടറി രാജകുമാർ, ബാബു എന്ന് വിളിക്കും. പുള്ളി തന്നെയാണ് കൊടുങ്കാളി വീരഭദ്രൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ. ഇവിടുത്തെ പ്രസിഡൻറ്റ് ചക്രപാണി. പുള്ളിയുടെ പേരും ബാബുവാണ്, രണ്ടുപേരും ബാബു എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതെല്ലാം എൻ്റെ ഒരു അറിവിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങളെവരെയും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.